നമസ്കാരം ഭാരത്ലേവിലേക്ക് സ്വാഗതം അമേരിക്ക വലിയ സാമ്രാജ്യത്തെ ശക്തിയാണെന്നും അമേരിക്കയ്ക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു കാലം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മിണ്ടിയാൽ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം പോകുന്നത് അമേരിക്കയിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു കാലങ്ങളായി ചികിത്സ തന്നെ അമേരിക്കയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ കോടിയേരിയും അമേരിക്കയിലേക്ക് പോകുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തുടർ ചികിത്സയ്ക്കായാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും അമേരിക്കയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി പുറപ്പെട്ട 4 ദിവസത്തിന് ശേഷമാണ് കോടിയേരിയുടെ യാത്ര രണ്ടാഴ്ചയാണ് കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ ഉണ്ടാവുക പൊളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടെ പാർട്ടി സെന്ററിന് ചുമതല നൽകിയാണ് യാത്ര നടത്തുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് പോവുകയാണ് വരുന്ന ശനിയാഴ്ച അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം യാത്രയിൽ മുഖ്യമന്ത്രി ആരൊക്കെ അനുഗമിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ആര് അധ്യക്ഷം വഹിക്കുമെന്നതിലും വിശദീകരണം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ജനുവരി 11 മുതൽ 16 വരെ മുഖ്യമന്ത്രി അമേരിക്കയിലായിരുന്നു അന്ന് ഭാര്യ കമലയാണ് പിണറായി വിജയനെ അനുഗമിച്ചിരുന്നത് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുമ്പോൾ പോലും ഭരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ ആരെയും തന്നെ ഏൽപ്പിക്കില്ല പകരം ചുമതല നൽകുകയുമില്ല ഇനി ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നാൽ ആരെങ്കിലും എണ്ണീറ്റ് പോയില്ലെങ്കിലോ എന്നുള്ള പേടി ഇരട്ടച്ചങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗങ്ങൾ പോലും ഓൺലൈനായാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അത്തരത്തിൽ ആർക്കും ചുമതല കൊടുക്കാനുള്ള സാധ്യതയില്ല ഇനി പാർട്ടി സെക്രട്ടറി കൂടി കേരളത്തിലില്ലാതെ രണ്ടുപേരും കൂടി അമേരിക്കയ്ക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്താണ് തുടർനീക്കമെന്ന് കണ്ടു തന്നെ അറിയണം